കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെ കർത്താവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്. ഇപ്പോൾ ഇതാ ഒരു സമ്മാനമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വലിയ ആത്മീയ അനുഭൂതിയുടെയും നിർവൃതിയുടെയും സമയമാണ്. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. ഇന്ന് നമ്മൾ പ്രഭാതത്തിൽ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന മന്ത്രമിതാണ്, ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കുക. സാധിക്കുന്നത് പോലെ അടുത്തിരിക്കുന്നവരെ സ്പർശിക്കാതിരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുത്ത് ഒരു തരത്തിലുള്ള അസ്വസ്ഥതകളില്ലാതെ പൂർണ്ണമായ ഏകാഗ്രതയോട് ആരും മറ്റൊരാൾക്ക് ഒരു തരത്തിലും ഇടങ്ങളിൽ സ്വസ്ഥതയോടുകൂടെ സ്ഥിരതയോടുകൂടെ ഇരുന്ന് ഈ ചെറിയ സമയം, മെഡിറ്റേഷന്റെ ചെറിയ സമയം നമുക്ക് അതിന്റെ പരമാവധി പൂർണതയിൽ ഉപയോഗിക്കാം. ഇരുന്ന് കരങ്ങൾ മടിത്തട്ടിൽ തുറന്ന് വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം ഇരട്ടിയായി നിശ്വസിച്ച് എല്ലാ ഭാരങ്ങളും എടുക്കുന്നവന്റെ ഇരുസന്നിധി എല്ലാ വേദനകളും രാവിലത്തെ സ്നേഹത്തിന്റെ എല്ലാം ആവാഹിച്ചെടുക്കുന്ന സ്നേഹാഗ്നി ജ്വാലയാണ് തിരുഹൃദയനാഥൻ. ആ തിരുഹൃദയനാഥന്റെ സമാധാനം എന്റെ കുടുംബത്തിലേക്ക് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സമാധാനം കുടുംബത്തിൽ നിറയുന്നു. ഹൃദയത്തിൽ ആവർത്തിച്ച് ചൊല്ലാം, ഈശോയുടെ സമാധാനം എന്റെ ഹൃദയത്തിൽ എന്റെ കുടുംബത്തിൽ നിറ. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ പറഞ്ഞാൽ മതി, അധരം കൊണ്ട് ശബ്ദം കൊണ്ട് പറയേണ്ട സമയമാകുമ്പോൾ അച്ഛനത് പറയാം. ഇപ്പോൾ ഈ പ്രാർത്ഥനാ മന്ത്രം നിങ്ങളുടെ ആത്മാവിൽ അത് പതിയട്ടെ. ആദ്യം ഹൃദയത്തിന്റെ താളത്തോടൊപ്പം ശ്വാസനിശ്വാസങ്ങളുടെ താളത്തോടൊപ്പം അത് ലയിക്കട്ടെ. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്. കണ്ണുകളടച്ച് സമാധാനം നഷ്ടപ്പെടാൻ കുടുംബത്തിൽ കാരണമായ ചില പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട്. അത് ഓരോ കുടുംബത്തിലും വ്യത്യസ്തങ്ങളായിരിക്കും. സാമ്പത്തിക പ്രതിസന്ധി മൂലം സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. സമ്പത്ത് അമിതമായി കുന്നുകൂടിയത് മൂലം സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്.
സന്താന സൗഭാഗ്യമില്ലാതെയായി. കാത്തിരുന്ന് കാത്തിരുന്ന് വീണ്ടും നിരാശകൾ മാത്രം. കുഞ്ഞിനെ ലഭിക്കുന്നില്ല, സമാധാനം നഷ്ടപ്പെട്ടു. വിവാഹ ജീവിതം തുടങ്ങിയതേയുള്ളൂ, കുടുംബജീവിതം ആരംഭിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടു. ജീവിതം നഷ്ടങ്ങളുടെ ഒരു കണക്ക് പുസ്തകമായി മാറി. ജീവിതത്തിന്റെ പുസ്തകം കണ്ണുനീര് വീണ് നനഞ്ഞു കുതിർന്നു. നിരാശകളും ഗദ്ഗദങ്ങളും ബാക്കി. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. കുടുംബത്തിൽ ആരുടെയെങ്കിലും മദ്യപാനം മൂലമാകാം കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടത്. മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന ജീവിത പങ്കാളി, ശാരീരികമായി ഉപദ്രവിക്കുന്ന ജീവിത പങ്കാളി, മദ്യപിക്കുന്ന അപ്പൻ, മദ്യപിക്കുന്ന സഹോദരൻ, മദ്യപിക്കുന്ന മകൻ, മദ്യപിക്കുന്ന മക്കൾ, ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടെ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ ഇതാ മദ്യത്തിനും കഞ്ചാവിനും പലതരത്തിലുള്ള ദുശീലങ്ങൾക്കും മൊബൈലിനും മറ്റ് പല തിന്മകൾക്കും അടിമയായി മാറിയിരിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ, വിശ്രമിക്കാൻ പറ്റാത്ത പകലുകൾ. ഹൃദയം തുറന്ന് ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റാതെയായിട്ട് നാളുകളേറെയായി. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. വളരെയേറെ പ്രതീക്ഷകളോടെ ആരംഭിച്ച ഒരു കുടുംബജീവിതം ഒരു ചില്ല് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ഒരു ചീട്ട് കൊട്ടാരം പോലെ വീണടിഞ്ഞു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഇടത്തോട്ട് തിരിഞ്ഞു നോക്കി. അറിയുന്നവരാരുമില്ല. വലത്തേക്ക് തിരിഞ്ഞു നോക്കി. ആശ്വസിപ്പിക്കാനാളില്ല. മുന്നിലേക്ക് നോക്കി നടക്കാൻ വഴിയില്ല. പിറകിലേക്ക് തിരിഞ്ഞു നോക്കി സംരക്ഷണം നൽകാൻ ആരുമില്ല. ആരുമില്ലാതെ ഏകനായി ഏകയായി ജീവിതത്തിന്റെ കുരിശിന്റെ വഴിയിൽ കുരിശും താങ്ങി രക്തം പൊടിയുന്ന ശരീരവുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. സ്നേഹത്തിന്റെ വാക്കുകളില്ലാത്ത കുടുംബം, പരസ്പരം കൃതജ്ഞത പ്രകാശിപ്പിക്കാത്ത നന്ദി പറയാത്ത കുടുംബാംഗങ്ങൾ, പരസ്പരം അന്വേഷിക്കാത്തവർ, സുഖമാണോ എന്ന് പോലും ചോദിക്കാത്തവർ, എങ്ങനെയുണ്ട് എന്ന് പോലും ചോദിക്കാൻ ഒരു വാക്ക് ഇല്ലാത്തവർ, പ്രോത്സാഹനമില്ലാത്തവർ, ഏറ്റവും കൂടുതൽ സ്നേഹം വിളമ്പേണ്ട ഇടമായ കുടുംബത്തിൽ ശത്രുതയും കലഹവും അശാന്തിയും വെറുപ്പും വിദ്വേഷവും കൂരിരുട്ടിന് തുല്യമായ നിശബ്ദതയും. മൗനം കുടിച്ചിരിക്കുന്ന ആളുകൾ, ഒരു മുറിയിൽ താമസിച്ചിട്ടും പരസ്പരം അന്യരായി കഴിയുന്നവർ, സ്നേഹത്തിന്റെ ഒരു ചുംബനമില്ലാത്ത ദമ്പതികൾ, വാത്സല്യത്തിന്റെ ആലിംഗനമില്ലാത്തവർ, ഒരു വീട്ടിലായിരുന്നിട്ടും പരസ്പരം സങ്കടങ്ങൾ മനസ്സിലാക്കാത്തവർ,
പരസ്പരം സന്തോഷം പങ്കുവയ്ക്കാത്തവർ, വീട്ടിലുള്ളവർ ഓരോരോ ദ്വീപുകളായി ഓരോ മുക്കിലേക്ക് ഒഴിഞ്ഞുകൂടുന്നു, അകന്നു മാറുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഓരോരുത്തർക്കും അവരവരുടെ ലോകം മാത്രമായി ജീവിതം. നിന്റെ കുടുംബത്തിലേക്ക് സമാധാനമാരുകൊണ്ടുവരും. നീ സമാധാന ബലിയാകുമോ? നീ ഒരു സമാധാന ബലിയുടെ ബലിവസ്തുവാകുമോ? ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈ ശത്രുതയും ഈ അകൽച്ചയും പരസ്പരം അകറ്റുന്ന ദുശീലങ്ങളും തഴക്കദോഷങ്ങളും സംശയരോഗങ്ങളും കുറ്റാരോപണങ്ങളും ആരാണ് വലുത് എന്ന മനോഭാവങ്ങളും എന്നവസാനിക്കും. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. കുഞ്ഞേ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നിന്റെ കുടുംബത്തിലെ ഇന്നത്തെ സമാധാനത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ, ഇനി മരണം വരെ ഇങ്ങനെ തുടരുകയേ നിവൃത്തിയുള്ളൂ എന്ന് ചിന്തിച്ചു പോയേക്കാം. ഇനി ഒരു പ്രത്യാശയ്ക്ക് വകയില്ലെന്ന് കരുതിപ്പോയേക്കാം. കുഞ്ഞേ, മനുഷ്യ സാധ്യമായത് ഒരു തരത്തിലും നിന്റെ കഴിവുകളിൽ ഇല്ലാത്തത് നിന്റെ ദൈവം നിനക്ക് ചെയ്തു തരും. നിന്റെ കർത്താവിന് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. നിനക്ക് ഒരു പുതിയ ജീവിതം തരാൻ, സമാധാനത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് നിന്നെ എടുത്തുയർത്താൻ, നിന്റെ കുടുംബത്തിന് നിന്റെ ചിന്തകൾക്കതീതവും നിന്റെ ധാരണകൾക്കപ്പുറവുമുള്ള ഒരു സമാധാനം പകർന്നു തരാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കുക. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. കണ്ണുകൾ അടച്ചു, കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച്, നിന്റെ ഹൃദയത്തിലെ കല്ലുരുകി അത് പൊടിഞ്ഞ് ജലമായി, കല്ല് പൊടിഞ്ഞ് പാറ പൊട്ടി ജലമായി, അത് തൊണ്ടയിലൂടെ ഉയർന്ന് ഇതാ നിന്റെ കണ്ണുകളിലൂടെ അത് കണ്ണീർ കണങ്ങളായി കവിൾത്തടങ്ങളെ നനച്ച്, കവിൾത്തടങ്ങളിലൂടെ അത് ഊർന്നൊഴുകി നിന്റെ താടിയിലൂടെ വീണ്ടും നെഞ്ചിലേക്ക് വീണ്, നിന്റെ നെഞ്ചിൽ ഒരു കുളിർമ, ഒരു ജലഗണത്തിന്റെ സാന്ത്വനം. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കണം. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ശത്രുത, പ്രോപ്പർട്ടി ഭാഗം വെച്ചപ്പോൾ മുതലാരംഭിച്ച ശത്രുത, ചില ഒറ്റിക്കൊടുക്കലുകൾ, ചില തള്ളിപ്പറയലുകൾ കുടുംബത്തെ നരകതുല്യമാക്കിയ സാഹചര്യങ്ങൾ, ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടാതെയായ സമയങ്ങൾ, ചില തട്ടിയെടുക്കലുകൾ, ചില പിടിച്ചുപറികൾ, ചില തള്ളിമാറ്റലുകൾ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. മനസ്സിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തുവെന്ന് പറഞ്ഞുവെന്ന് ആരോപണങ്ങൾ, കള്ളക്കേസുകൾ, നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിലെ സമാധാനം, മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ അവസാനിച്ചു, കരുതുമെന്ന് കരുതിയവർ കരുതിയില്ല എന്ന് മാത്രമല്ല, തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ അവസ്ഥ പോലെയായി. എല്ലാവരുമുണ്ടായിട്ടും ആരുമില്ലാത്തവരെ പോലെയായി. മാതാപിതാക്കളുണ്ടായിട്ടും മക്കളുണ്ടായിട്ടും ജീവിത പങ്കാളി ഉണ്ടായിട്ടും സഹോദരങ്ങളുണ്ടായിട്ടും അനാഥനെ പോലെ,
അനാഥയെ പോലെ. എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റയ്ക്കായ പോലെ കരങ്ങൾ വടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെയിരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടുപോയ ചില കുടുംബാംഗങ്ങൾ, പ്രാർത്ഥനയില്ലാതെയായ കുടുംബങ്ങൾ, അമ്മയ്ക്കെതിരെ തിരിയുന്ന മകൾ, മകൾക്കെതിരെ തിരിയുന്ന അമ്മ, അപ്പനെതിരെ തിരിയുന്ന മകൻ, മകനെതിരെ തിരിയുന്ന അപ്പൻ, ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. ഞാൻ എന്റെ കുടുംബത്തിൽ ഒരു സമാധാന ബലിയാകണം. ഞാൻ എന്റെ കുടുംബത്തിൽ സമാധാന ബലിയുടെ ബലി വസ്തുവാകണം. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമാധാന ബലിയാകണം. മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സമാധാന ബലിയുടെ ബലി വസ്തുവാകണം. ഞാൻ സമാധാന യാഗമാകണം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. അടുത്തിരിക്കുന്ന രണ്ടു പേർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു സൗമ്യമായ ശബ്ദത്തോടെ ആവർത്തിച്ച് പറയാം. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. ഈശോയുടെ സമാധാനം കുടുംബത്തിൽ നിറയുന്നു. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. ഈശോയുടെ സമാധാനം നിറയുന്നു. ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. എന്റെ കുടുംബത്തിൽ നിറയുന്നു. ഈശോയുടെ സമാധാനം 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 എന്റെ കുടുംബത്തിൽ നിറയുന്നു. ഈശോയുടെ സമാധാനം, ഈശോയുടെ സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. 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 സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. ഈശോയുടെ 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 സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. സമാധാനം എന്റെ കുടുംബത്തിൽ നിറയുന്നു. എന്റെ കുടുംബത്തിൽ നിറയുന്നു. ഈശോയുടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് എന്റെ ഹൃദയത്തിലും എന്റെ കുടുംബത്തിലും സമാധാനം നഷ്ടപ്പെടുത്തുന്ന എന്തൊക്കെ തിന്മകളാണ് ഉള്ളത് അതെല്ലാം ഇപ്പോൾ ഈശോ എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ യാചിച്ചത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്തു. എന്റെ ഹൃദയത്തിൽ എന്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന നശിപ്പിക്കുന്ന തിന്മകൾ, പൈശാചിക പീഡകൾ ഇപ്പോൾ ഇതാ യേശുനാമത്തിന്റെ യോഗ്യതകളാൽ നീങ്ങിപ്പോകുന്നു. എന്റെ ചിന്തകളെയും ധാരണകളെയും അതിലംഘിക്കുന്നൊരു സമാധാനം എന്റെ കുടുംബത്തിലേക്ക് എന്റെ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്
കുടുംബത്തിൽ സമാധാനം നിറയുമ്പോൾ നിന്റെ ഹൃദയത്തിൽ സമാധാനം നിറയും. നിന്റെ ഹൃദയത്തിൽ സമാധാനം നിറയുമ്പോൾ നിന്റെ കുടുംബത്തിൽ സമാധാനം നിറയും. കുടുംബത്തിലുള്ള സമാധാനം നിന്റെ ഹൃദയത്തിലേക്കും നിന്റെ ഹൃദയത്തിലുള്ള സമാധാനം നിന്റെ കുടുംബത്തിലേക്കും പടർന്നൊഴുകും, കരകവിഞ്ഞ് ഒഴുകും. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നേരെയിരിക്കാം. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. തല നേരെ പിടിക്കാം. സാധിക്കുന്നത് പോലെ ഈശോയുടെ സമാധാനം എൻ്റെ കുടുംബത്തിൽ നിറയുന്നു. ഈശോയുടെ സമാധാനം എൻ്റെ കുടുംബത്തിൽ നിറയുന്നു. ഈശോയുടെ സമാധാനം എൻ്റെ കുടുംബത്തിൽ നിറയുന്നു. എൻ്റെ കുടുംബത്തിൽ നിറയുന്നു. ഈശോയുടെ സമാധാനം 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 എൻ്റെ കുടുംബത്തിലേക്ക്. നന്നായി ശ്വാസം എടുത്ത് അടുത്തിരിക്കുന്ന അഞ്ചു പേർക്ക് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ വിളിക്കാം. അടുത്തിരിക്കുന്ന 10 പേർക്ക് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ വിളിക്കാം. അടുത്തിരിക്കുന്ന 20 പേർക്ക് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ, എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമെന്ന ബോധ്യത്തോടെ ദാഹിച്ചു വിളിക്കാം. കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തി കളഞ്ഞ മദ്യാസക്തി മൂലം കുടുംബത്തിലേക്ക് വന്ന ദാരിദ്ര്യം, കലഹം, ശാരീരിക പീഡനങ്ങൾ, കുറ്റാരോപണങ്ങൾ, സംശയരോഗങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ സമർപ്പിച്ചു വിളിക്കാം. എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മളുടെ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുപാടും താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അയൽക്കാർ, അവരിലേക്കെല്ലാം, ആ ദേശത്തിലേക്ക്, നമ്മുടെ ഭവനമിരിക്കുന്ന ആ ദേശത്തിലേക്ക് ഈശോയുടെ സമാധാനം ഇറങ്ങി വരാൻ ആഗ്രഹിച്ച് ദാഹത്തോടെ വിളിക്കാം. സമാധാനത്തിന്റെ ഒരു പുതിയ അന്തരീക്ഷം നമ്മുടെ ദേശത്തുണ്ടാകാൻ ആഗ്രഹിച്ചു വിളിക്കാം. നമ്മുടെ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള കലാപങ്ങൾ, ആക്രമണങ്ങൾ, പ്രക്ഷോഭങ്ങൾ, നീതിയില്ലാത്ത അവസ്ഥകൾ, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പർദ്ധകൾ, കൊലപാതകങ്ങൾ, സുനാമത്തിൽ വിട്ടുപോകാൻ, സമാധാനത്തിന്റെ ഒരന്തരീക്ഷമുണ്ടാകാൻ ആഗ്രഹിച്ചു വിളിക്കാം. നമ്മുടെ രാജ്യം മുഴുവനും, ലോകം മുഴുവനും സമാധാനം നഷ്ടപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങൾ, സ്പർദ്ധകൾ, സ്വാർത്ഥതകൾ, അഹങ്കാരങ്ങൾ, തന്നിഷ്ടങ്ങൾ, മേൽക്കോയ്മകൾ വിട്ടുപോകാൻ ആഗ്രഹിച്ചു വിളിക്കട്ടെ. കണ്ണുകൾ അടച്ച്, കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച്, ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഒരു പുതിയ ഹൃദയത്തോടുകൂടെ, സമാധാനം എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ചുറ്റുപാടിലേക്ക് ഇതാ ഒരു പൊൻകിരണമായി, വെള്ളി വെളിച്ചമായി ഉള്ളിലുള്ള സമാധാനം ലോകം മുഴുവനിലേക്കും പടരുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പ്രകാശരശ്മികൾ രക്തവർണത്തിലും ധവളവർണത്തിലും പ്രകാശരശ്മികൾ പുറപ്പെടുന്നത് പോലെ എൻ്റെ ഉള്ളിൽ നിന്ന് സമാധാനത്തിൻ്റെ കിരണങ്ങൾ എൻ്റെ കുടുംബത്തിലേക്കുണ്ടാകാൻ ആഗ്രഹിക്കുക. സമാധാനം നശിപ്പിക്കുന്നൊരു വാക്കുപോലും പറയാത്തൊരാളായി ഞാൻ രൂപാന്തരപ്പെടട്ടെ. സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു നോട്ടം പോലും എന്നിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ. സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കരചലനം പോലും,
ഒരു പ്രവൃത്തി പോലും എന്നിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ. ഉള്ളിലേക്ക് ശ്വാസമെടുത്ത് ഉറക്കെ വിളിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവി കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് കർത്താവിൻ്റെ വലിയ കൃപ ഇപ്പോൾ അനേകരിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ഒരു അത്ഭുതകരമായ സമയം. വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ള ഒരു മകനെ കുറിച്ചുള്ള ഒരമ്മയുടെ വേദന കർത്താവ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു. വിദേശത്ത് പോയിട്ട് 3 മാസം ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്തൊരു മകന് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവ് ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവ് ഇതാ ജോലി തടസ്സം മാറ്റി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹത്തിന്റെ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 5 പേരെ ഓൺലൈനിൽ ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് വിവാഹ തടസ്സം മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരെ കർത്താവ് ഇതാ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കൃപ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന 1000-ങ്ങളിലേക്ക് ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകരിലേക്ക് അതുപോലെ തന്നെ ഇപ്പോൾ മനസ്സുകൊണ്ട് ജോലിസ്ഥലങ്ങളിലായതുകൊണ്ട് ശുശ്രൂഷയിൽ ശാരീരികമായോ ഓൺലൈനിലായോ പങ്കെടുക്കാൻ പറ്റാതെ മനസ്സുകൊണ്ട് ഇപ്പോൾ ഹൃദയം ഈ ആരാധനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. അവരെ കൂടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായവരെ, നമ്മുടെ ഇപ്പോൾ ഈ സംസ്ഥാനത്തുള്ളവരെയും മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവരെയും വിദേശ രാജ്യങ്ങളിലുള്ളവരെയും എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന ഒരു സമയമാണ്. കർത്താവിത തൻ്റെ കരം നമ്മുടെ മേൽ നീട്ടുകയാണ്. കർമ്മലനാഥയുടെ പ്രത്യേകമായ ഒരു അഭിഷേകത്തിൻ്റെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ, കർമ്മലനാഥയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ ഇനി 15 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. ജൂലൈ 14-ാം തീയതി നമ്മൾ കർമ്മലനാഥയുടെ തിരുനാൾ ആഘോഷിക്കും. അമ്മയുടെ ആ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പ്രത്യേകമായി കർമ്മലനാഥയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഇതാ അവൾ നമുക്ക് കാവൽ വിളക്കാണ്. ഈ ത്യാഗവീതി നീന്തിക്കയറുമ്പോൾ കർമ്മലനാഥയുടെ കരുണയുള്ള കണ്ണുകൾ നമ്മുടെ മേൽ പതിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്. അവൾ കരങ്ങൾ നീട്ടുകയും നമ്മുടെ കണ്ണുനീരൊപ്പുകയും ചെയ്യുന്നത് നമ്മൾ അറിയുന്നുണ്ട്. അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം, കാനായിലെ കല്യാണ വീട്ടിലെ കലവറയിലെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവൾ കാലമൊന്നും നോക്കാതെ പ്രാർത്ഥിച്ചതുപോലെ ഇതാ ഇപ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആത്മാവിൽ ഇതാ ദൈവസ്നേഹത്തിന്റെ പുതുവീഞ്ഞ് വക്കോളം നിറയുവാൻ വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി കാനായിലെ കലവറയിലെ ആ കൽഭരണികൾ വക്കോളം നിറച്ച അമ്മ നമ്മുടെ ആത്മാവിൽ ദൈവസ്നേഹം വക്കോളം നിറച്ചു തരുന്ന ഒരു സമയമാണ്. ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ഈശോയ്ക്ക് ജന്മം നൽകിയ കാലത്തിന്റെ പൂർണ്ണതയിൽ ഈശോയ്ക്ക് ജന്മം നൽകിയ അമ്മ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ അൾത്താരയിൽ ഈശോ അനുദിനം വളരുവാൻ കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയേ നിറക്ക വിളിക്കട്ടെ, കർത്താവിന്റെ കൃപ ഒഴുകിയിറങ്ങട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകത്തിന്റെ പെരുമഴ കർത്താവിന്റെ മക്കളിലേക്ക്, കർമ്മലനാഥയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തിന്റെ വലിയ അഭിഷേകത്തോടെ ഈശോയേ കൃപയൊഴുകട്ടെ, ശക്തിയുടെ അഭിഷേകം ഉണ്ടാകട്ടെ, മലാഖമാരെഴുന്നള്ളി വരട്ടെ. വിശുദ്ധരുടെ വലിയ സമൂഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ, അമ്മ ത്രേസ്യയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹൃദയം ഉരുകുന്ന ഒരു നിലവിളിയോടെ പ്രാർത്ഥിക്കട്ടെ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വിശുദ്ധിയോടെ അമ്മയ്ക്ക് ചേർന്ന് വിശുദ്ധിയോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു പുത്തൻ അഭിഷേകത്തിന്റെ ഒരു പുതിയ കൃപാവരത്തിന്റെ പെരുമഴ
ആത്മാവിന്റെ ഒരു നിറവുണ്ടാകട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, എല്ലാ ദൈവമക്കളും എല്ലാവരും ശ്രദ്ധിച്ച് കരങ്ങളടിച്ച് യേശുവേ, ശക്തമായ കരങ്ങളടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടെ. കരങ്ങളടിച്ച് ഇരുവശങ്ങളിലെയും കരമടിച്ച് നൃത്ത ചുവടുകളോടെ പട കരുണാമയ്യാ മമ്മേ, കർമ്മലനാഥേ
ആവർത്തിച്ച പാടി ഉള്ളിനുള്ളിൽ അൽത്താരയിൽ
അമ്മേനിയെന്നും തുണയാകണേ. ശക്തമായ തലവേദന വിട്ടുമാറട്ടെ. ക്യാൻസർ രോഗപീഠകളിൽ നിന്ന് മോചനം ഉണ്ടാകട്ടെ. എല്ലാ തരത്തിലുള്ള രോഗപീഠകളെ യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. കൈകാലുകൾക്ക് ശക്തി ലഭിക്കട്ടെ. അസ്ഥിസംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകട്ടെ. സ്വസ്ഥതയോടുകൂടി അവിടുത്തെ ആരാധിക്കുവാൻ കൃപ ലഭിക്കട്ടെ. എല്ലാ സ്വസ്ഥതകളിൽ നിന്നും മോചനം ഉണ്ടാകട്ടെ. പൈശാചിക വീടുകൾ വിട്ടുപോകട്ടെ. അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഗോപി, ഈ പ്രഭാതം, ഈ ദിവസം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഇതാ ഒരു പുതിയ കൃപയും പുതിയൊരാത്മീയമായ ഉത്കർഷവും ആത്മീയമായ ഒരു ഉയർച്ച. എന്റെ ആത്മാവ് വളർച്ചയുടെ ഒരു മറ്റൊരു പടവിലേക്ക്, വളർച്ചയുടെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു ആന്തരിക അനുഭൂതി. കൃപാവരങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. സമ്പന്നമായ ഒരാത്മാവ് ആത്മീയമായ ഫലങ്ങൾ കൊണ്ട്, വരങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ജീവിതം
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന് വേണ്ടി ദാഹിക്കട്ടെ. വചനത്തിലൂടെ വെളിപ്പെടുന്ന കർത്താവിന്റെ വഴികൾ എന്റെ ജീവിത വഴികളായി മാറട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രത്യാശ തിരികെ ലഭിക്കട്ടെ. എന്റെ ഹൃദയത്തിലുള്ള നിരാശയുടെ അന്ധകാരം നീങ്ങിപ്പോകട്ടെ. വിട്ടുമാറാത്ത രോഗപീഠകളിൽ നിന്ന്, വിട്ടുമാറാത്ത അസ്വസ്ഥതകളിൽ നിന്ന്, നിരന്തരമായ പരാജയങ്ങളിൽ നിന്ന് എനിക്ക് മോചനമുണ്ടാകട്ടെ. ഞാനിപ്പോൾ വീണുകിടക്കുന്ന പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് കർത്താവ് തന്റെ കരം നീട്ടി എന്നെ മോചിപ്പിക്കട്ടെ. എനിക്ക് ഒരു ശാരീരികവും ആത്മീയവുമായ വിശുദ്ധീകരണം, നീതീകരണം, മഹത്വീകരണം സംഭവിക്കട്ടെ. ശാന്തമായിട്ടിരിക്കാം.